ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനബിൾ ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ബട്ടൺ കൂടെ നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കാം. ഹായ് ഹലോ, നമസ്കാരം, അവിനാഷാണ്. ലൈഫ് ലോഞ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യുന്ന ഈ വീഡിയോയ്ക്ക് മറുപടി പറയേണ്ടത് എന്നെ കാണുന്ന നിങ്ങളാണ്. സാധാരണക്കാരായ ഞാൻ അടക്കമുള്ള ഓരോ പൗരനുമാണ്. സോ ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇന്ധനത്തിൻ്റെ വിലയാണ്. ഇന്ധനത്തിൻ്റെ വില എങ്ങോട്ട് ഉയർന്നു പോകുന്നു എന്ന് നമുക്ക് പോലും മനസ്സിലാവാത്ത അവസ്ഥയാണ്. 110 കടന്നിരിക്കുകയാണ് പെട്രോളിൻ്റെ ഒക്കെ വില. അങ്ങനെ സാഹചര്യത്തിൽ ഇന്ന് കൊച്ചിയിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില ഉയരുന്നതിന് എതിരായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് അവർ റോഡ് ഉപരോധിച്ച് മണിക്കൂറുകളോളം റോഡിൽ വാഹനങ്ങളൊക്കെ തടഞ്ഞു വെച്ച് സമരം നടത്തുകയാണ്. ഇത്തരത്തിലുള്ള സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ റോഡിൽ ബ്ലോക്കിൽ കിടന്നിട്ടുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരടക്കം എക്സാമിന് പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കള്, ആ കുട്ടികള്, അതുപോലെ സാധാരണക്കാരായ അന്നത്തെ അന്നത്തിന് വേണ്ടി ഓടുന്ന ജനങ്ങള്, തൊഴിലാളികള്, എല്ലാവരും, അതായത് പ്രമുഖരടക്കമുള്ള പലരും ആ ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. ശരി, ഇത്തരത്തിലൊരു സമരം നടത്തുമ്പോൾ അതിനിടയിൽ ജോജു ജോർജ് എന്ന് പറയുന്ന നടനായിട്ടുള്ള, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു പൗരനും കൂടിയാണ് അദ്ദേഹം. സോ അദ്ദേഹത്തിന് തീർച്ചയായും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. സോ അദ്ദേഹം മറ്റാരും ചെയ്യാതെ ഇരുന്നപ്പോൾ അദ്ദേഹം ഇറങ്ങി ഇത്തരത്തിൽ സമരക്കാരോട് പ്രതികരിച്ചു, അല്ലെങ്കിൽ പ്രതിഷേധിച്ചു ഇതിനെതിരെ. ഇത് ശരിയല്ല, റോഡ് ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം വാദിച്ചു. ഇതിനെതിരെ ഇവിടെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, ആ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരെല്ലാവരും കൂടി ചേർന്ന് ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും അതുപോലെ വാഹനം തല്ലി പൊട്ടിക്കുകയും ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു. പോലീസുകാരിടപെട്ടിട്ട്, അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരിടപെട്ടിട്ട് അദ്ദേഹത്തെ അതിനെ ആ ക്രൗഡിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അവര് ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്നൊക്കെ ആരോപിക്കുന്നുണ്ട്. അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ പ്രൈമറി ആയിട്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ പൗരനും, അതായത് ഇവിടെ പെട്രോളിന്റെ വില കൂട്ടിക്കൂട്ടി കൊണ്ടുപോകുന്നതിന് ഉത്തരവാദികൾ നമ്മൾ ആരുമല്ല. ഈ പറയുന്ന ജോജു ജോർജ് അവിടെ ഒരു വീഡിയോയിൽ കാണാനിടയായി, അദ്ദേഹം ന്യൂസിനോട് പറയുന്നത് കാണാനിടയായി, ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഒപ്പിട്ട് കൊടുത്തതാണ് ഈ വില വർധനവിനുള്ള, അംഗീകരിച്ച് കൊടുത്തതാണ് എന്നുള്ള ഒരു സംഭവമായിരുന്നെങ്കിൽ എൻ്റെ വീടിന് മുമ്പിൽ അവർ പ്രതിഷേധിച്ചാൽ ഞാൻ അതിനൊന്നും പറയില്ലായിരുന്നു. എന്നാൽ ഇത് ജനങ്ങള് അന്ന് നേരത്തെ പറഞ്ഞ പോലെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ഓടുന്ന സാഹചര്യത്തിൽ, ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ജോലി ഉണ്ടായാൽ അത്രയും ഭാഗ്യമെന്ന് പറഞ്ഞ് ഓടുന്ന സാഹചര്യത്തില് ഈ റോഡ് മൊത്തം ബ്ലോക്കാക്കി ഇട്ടിരുന്ന് അവനവന്റെ, എന്താ പറയാ, അതായത് നമ്മളടക്കമുള്ള പൗരന്റെ സമയം നഷ്ടപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടാൽ നമുക്കത് തിരിച്ചു കിട്ടില്ല. ഇത്തരത്തില് രാഷ്ട്രീയം തൊഴിലാക്കിയിട്ടുള്ള ചിലര്, എല്ലാവരും ഒന്നും പറയുന്നില്ല, അതായത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയോ അല്ലെങ്കിൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഏത് രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ, അത് പാർട്ടിയല്ല കുറ്റപ്പെടുത്തുന്നത്, പകരം പാർട്ടിയിൽ ഇത്തരത്തിലുള്ള ചില കീടങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. കാരണം ഒരു പാർട്ടിയുടെ യശസ്സിനെ കോട്ടം വരുന്ന രീതിയിലേക്ക് ഇത്തരത്തിൽ കോമാളിത്തരങ്ങൾ പബ്ലിക്കായിട്ട് കാണിച്ച് കൂട്ടുകയാണ് ഇവന്മാർ ചെയ്യുന്നത്. അവരുടെ ആ ഒരു സമരത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചത് ജോജു ജോർജിന്റെ വാക്ക് കേട്ടിട്ടാണെന്നുള്ള ഒരു കാരണത്താൽ, അല്ലെങ്കിൽ അദ്ദേഹം മുന്നിട്ടിറങ്ങി എന്നുള്ള ഒരു കാരണത്താൽ അദ്ദേഹത്തെ ശത്രുവായി കണ്ട് അദ്ദേഹത്തോട് പ്രതികരിക്കുക അല്ലെങ്കിൽ പ്രതിഷേധിക്കുകയാണ് അല്ലെ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയാണ് അവിടെ ഉണ്ടായത്. നമുക്ക് ന്യൂസിൽ പലർക്കും കാണാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന കാര്യമാണ്. അവിടെ ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവിടെ മുഴുവൻ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോഴും ചോദിക്കുകയാണ്, ഈ പെട്രോൾ വില വർധനവിന് കാരണക്കാരാരാണ്? ഈ പറയുന്ന ഏതൊരു പാർട്ടിക്കാരായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ കുത്തക മുതലാളിമാർക്ക് സപ്പോർട്ട് മൂട് താങ്ങി നിന്നിട്ട് ഇത്തരത്തിൽ വിലവർധനവിന് അവസരം ഒരുക്കി കൊടുത്തിട്ട് അവസാനം ഇവരുടെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കില്ലേ ചെയ്യുന്നത്? നമുക്ക് എന്താ പറയുക, അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത്. എന്തായാലും അത്തരത്തിലൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു അവകാശമില്ലേ? എൻ്റെ ചോദ്യം അതാണ്. സാധാരണ ഒരു പൗരന്, അത് ഏതൊരു വ്യക്തി ആവട്ടെ, സെലിബ്രിറ്റി ആവട്ടെ, കാശുള്ളവനാവട്ടെ, കാശില്ലാത്തവനാവട്ടെ, ആരാവട്ടെ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആർക്കും ഇവിടെ പ്രതികരിക്കാനുള്ള ഒരു അവകാശമോ അവസരങ്ങളോ ഒന്നുമില്ലേ? രാഷ്ട്രീയ പാർട്ടിക്കാർ എന്ത് ചെയ്താലും അത് നോക്കി നിൽക്കണമെന്നാണോ ഇവിടെ പറയുന്നത്? ജനാധിപത്യം എവിടെ? ഇവിടുത്തെ ജനാധിപത്യം എവിടെ? ഇവിടെ ഞാൻ ഇതിന് മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അതായത് ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് വോട്ട് ചെയ്ത് കഴിയുന്ന ആ വോട്ടിംഗ് ബൂത്ത് ക്ലോസ് ചെയ്യുന്ന ആ ഒരു നിമിഷം വരെയാണ്. അതായത് ഈ രാഷ്ട്രീയക്കാർക്കായാലും ആർക്കായാലും ജനങ്ങളെ ആവശ്യമുള്ളത് ആ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ആ കുറച്ച് മാസങ്ങൾ മാത്രമാണ്. അത് കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു, എന്താ പറയുക, ഒരു പുൽക്കൊടിയുടെ വില പോലും ഇല്ല. മനസ്സിലായില്ലേ? ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. നാടിൻ്റെ അവസ്ഥയാണ് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ചാനലിനോട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ്.
അദ്ദേഹത്തിന്റെ ചോരയിൽ കുളിച്ച് മുണ്ടൊക്കെ നനഞ്ഞ് ചോരയിൽ കുതിർന്ന് ഇരിക്കുന്നുണ്ട്, ചോര പാടുകളൊക്കെ മുണ്ടിലുണ്ട്, കൈക്ക് മുറിവുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ ഇത് നമ്മുടെ നാടിന്റെ അവസ്ഥയാണെന്നാണ് അദ്ദേഹം നിസ്സഹായതയോടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തല്ലാണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സമരങ്ങൾ വേണം, അതെ, പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണപക്ഷം കാണിച്ചു കൂട്ടുന്ന തോന്നിയാസങ്ങളും കൊള്ളരുതായ്മകളും എല്ലാം എതിർക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനും വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉള്ളത് തന്നെ. എന്നാൽ അത് നടപ്പിലാക്കേണ്ടത് നമ്മൾ ജനങ്ങളുടെ നെഞ്ചത്തല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ പോകേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയട്ടെ, ഇവിടെ ജോജു ജോർജ് എന്ന് പറയുന്ന വ്യക്തി അവിടെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റ് കാണാൻ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറ്റില്ല. പിന്നെ അദ്ദേഹം മദ്യപിച്ചു എന്നുള്ള ആരോപണം, അദ്ദേഹം പറയുന്നുണ്ട് വർഷങ്ങളായി ഞാൻ മദ്യപിക്കാറില്ല, ടെസ്റ്റിന് ഞാൻ വിധേയനാവാൻ എന്താ പറയാ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇനി മദ്യപിച്ചിട്ടാണെങ്കിൽ കൂടിയും മദ്യപിച്ച് വാഹനം ഓടിച്ചത് തെറ്റ്, അതിനൊരു കേസ്. മദ്യപിച്ച് ആരെങ്കിലും കയ്യേറ്റം ചെയ്താലോ സ്ത്രീകളോട് എന്താ പറയുക അപമര്യാദയായിട്ട് പെരുമാറിയാലോ അതും മോശമായ കാര്യമാണ്, തെറ്റാണ്, ശിക്ഷാർഹമാണ്. ഇവിടെ ഒരു പാർട്ടി നടുറോട്ടിൽ തൻ്റെ വഴി മുടക്കി നിൽക്കുമ്പോൾ കുറെ നേരം നിൽക്കുക, ഇൻകേസ് ആ വാഹനത്തിലൊരു ഏതെങ്കിലും ഒരു വാഹനത്തിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കുട്ടി ഉണ്ടെങ്കിലോ ഒരു ആംബുലൻസ് അവിടെ ബ്ലോക്കായി കിടന്നാലോ ഒരു വാഹനത്തിന് പോലും കടത്തി വിടാൻ വഴി കൊടുക്കാതെ ഇവർ എന്തർത്ഥത്തിലാണ് ഈ വഴി ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്? ചിന്തിക്കണ്ടേ? ഓക്കെ, പ്രതിഷേധിച്ചോട്ടെ, ഇവര് നിരാഹാരം കിടക്കട്ടെ, അല്ലെങ്കിൽ ഒരു പന്തല് കെട്ടി സമരം ചെയ്യട്ടെ, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് മുന്നിലോ എവിടെ വേണമെങ്കിലും കിടക്കട്ടെ, എന്തിന് ജനങ്ങളുടെ നെഞ്ചത്ത് കയറി കിടക്കണം? അതെനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഞാൻ ആ ന്യൂസ് കുറേ നേരം ഇരുന്ന് കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായത് പക്കാ തോന്നിയാസം തന്നെയാണ് അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഈ പാർട്ടിയുടെ പേരിൽ കുറെ നാറികൾ എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയിപ്പോൾ ഏത് രാഷ്ട്രീയക്കാർ കാണിച്ചാലും ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കുള്ളൂ. കാരണം ആ ഒരു മനുഷ്യൻ അവിടെ പ്രതികരിച്ചത് സാധാരണക്കാരൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ്. ഒരു ഓട്ടോ ഡ്രൈവർ, അവിടെ എത്ര നേരം ഒരാൾക്ക് ആ ചൂടത്ത് വെയിലത്ത് ഇരിക്കാൻ പറ്റും? ഒരു സാധാരണക്കാരന്, ഓക്കെ, കാറിൽ എ സി ഇട്ടിരിക്കുന്നവൻ, ഓക്കെ, എത്ര നേരം അവരിരിക്കും? ഈ ഇന്ധനത്തിന്റെ വിലയ്ക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധിക്കുമ്പോൾ അത് കുറയാൻ വേണ്ടി നിൽക്കുമ്പോൾ അതേ ഇന്ധനം കത്തിച്ചിട്ട് വേണ്ട ഇവരൊക്കെ ആ എ സിയിൽ ഇരിക്കാൻ. ഒരു കുഞ്ഞു കൊച്ചിനെയും കൊണ്ടാണ് ആ വാഹനത്തിൽ ഇരിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ വെയിലത്ത് എത്രത്തോളം നല്ലതായിരിക്കും. അത് ഹോസ്പിറ്റൽ കേസ് നേരത്തെ ഞാൻ പറഞ്ഞു, അതുപോലുള്ള സാഹചര്യത്തിലാണെങ്കിൽ എത്രത്തോളം നല്ലതായിരിക്കും. എന്തൊക്കെ അസുഖമുള്ള ആളുകൾ ഉണ്ടായിരിക്കും ആ ഒരു ക്രൗഡിനിടയിൽ, ആ വാഹനങ്ങൾക്കിടയിൽ. സാമാന്യ ചിന്ത അതുണ്ടാവണ്ടേ? പോലീസുകാരോട് ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴും അവർ പറയുന്നത് പത്ത് മിനിറ്റ് എന്ന്. എന്തിനാണ് നിങ്ങൾ ഓച്ചാനിച്ച് നിൽക്കുകയാണ്? ആരാ നിങ്ങൾ ആലോചിക്കണം. എത്രയോ റാങ്കുള്ള കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഈ 10-ാം ക്ലാസ്സും ഗുസ്തി അല്ലെങ്കിൽ 7-ാം ക്ലാസ്സും കൂലിത്തല്ലുമായിട്ട് നടക്കുന്ന ഇവന്മാരെ കണ്ട് പേടിച്ച് ഓച്ചാനിച്ച് ഭക്തിയിൽ നിൽക്കുകയാണ്. എന്തിന്? എന്തിന്? നമ്മൾ ജയിപ്പിച്ച് വിടുന്ന നമ്മളെ സെർവ് ചെയ്യേണ്ട നേതാക്കളുടെ അണികളാണ് ഈ റോട്ടിൽ കിടന്ന് ഈ അഴിഞ്ഞാട്ടം നടത്തുന്നത്. അവിടെ നിങ്ങൾക്ക് കേൾക്കാം, ആ ന്യൂസിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ ജോർജ് ജോർജിൻ്റെ ആ ഒരു വിഷയം എടുത്ത് കേൾക്കാം. നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാണ് അവിടെ കിടന്ന് മൈക്കിൽ അട്ടേഴ്സിക്കുകയാണ് ഓരോരുത്തർ അവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തകർ. ഇവരെ പേടിച്ച് പോലീസുകാർ. ഞാൻ ആലോചിച്ച് ഒന്നും ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട പോലീസ് സേനയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. DGP മുതൽ ഇങ്ങോട്ടുള്ള അങ്ങയോടൊക്കെ ഞാൻ ചോദിക്കുകയാണ്, അങ്ങൊക്കെ പഠിച്ച് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരായിട്ട് നമ്മളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ പറയാം, ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ വിഷയങ്ങളൊക്കെ. ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ, ക്വാളിഫിക്കേഷനുള്ള ആളുകളെ ഭരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ വിരോധാഭാസമാണ്. തീർച്ചയായും 4-ാം ക്ലാസ് വരെ പഠിച്ചവര്, ബസ്സിന് കല്ലെറിഞ്ഞവരൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് ബിരുദം നേടി എന്താ പറയുക ഫിസിക്കലായിട്ടും എല്ലാ രീതിയിലും കഷ്ടപ്പെട്ട് റാങ്കോട് കൂടി ഉദ്യോഗസ്ഥരായിട്ട് വന്നിരിക്കുമ്പോൾ അവരെ ഭരിക്കുകയാണ് ഈ പറഞ്ഞ ആളുകൾ. ഇവിടെ ഞാൻ ജോജു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കാൻ, അദ്ദേഹത്തിൻ്റെ ആശയത്തോട് പിന്തുണ ഞാൻ ഇവിടെ കാണിക്കുകയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് സാധാരണക്കാരനായ ഒരു പൗരൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുകയാണ്, പ്രതിഷേധിച്ചോളൂ, നിങ്ങൾ ഇനിയും പ്രതിഷേധിക്കണം. ഞാൻ പറയട്ടെ, ഇനി ഇവിടെ ഏതൊരു പാർട്ടി ഏത് രീതിയിൽ മോശമായിട്ട് പ്രതികരിച്ചാലും അല്ലെങ്കിൽ മോശമായ പ്രവൃത്തികൾ കാണിച്ചാലും പ്രതിപക്ഷം അതിനോട് പ്രതികരിക്കുക വേണം. പക്ഷെ അതൊരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടാവരുത്. നിങ്ങളൊരു ഭാഗത്ത് മാറി നിന്നുള്ള പ്രതിഷേധം കാണിക്കുമ്പം
എന്താ പറയാ, ഇതിനൊക്കെ കൂടുതലായിട്ടൊന്നും പറയാനില്ല എനിക്ക്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അവിടെ കമന്റിൽ അറിയിക്കുക, എന്റെ ഇൻബോക്സിൽ വന്ന് എന്റെ ഇൻസ്റ്റാഗ്രാമിലോ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അവിടെ ഒരുപാട് നോയ്സ് ഉണ്ട്, കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടില്ല, എനിക്ക് തീരെ വയ്യായിരുന്നു, പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ സൈഡായിരുന്നു, ഇപ്പോഴും ഓക്കെ ആയി വരുന്നുള്ളൂ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിക്കണം കേട്ടോ. ബൈ.